അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്തെ ജീവിതത്തിന് ശേഷം അറ്റമില്ലാത്ത ആഹ്റമാകുന്നൊരു ലോകം അഭിമുഖീകരിക്കാനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മഷറയിൽ കഠിനമായ വിചാരണക്ക് വിധേയരാകുന്ന പലരും പരാജയപ്പെട്ട് നരകത്തിലേക്ക് ആപതിക്കുന്ന കാഴ്ച ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വിധേയരാകുന്നവർ രക്ഷപ്പെടുക എന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ് തിരുനബി സല്ലാഹു തങ്ങൾ വിചാരണ എളുപ്പമായി കിട്ടാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ചേർത്തു പിടിക്കാൻ ഹദീസിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട് ഒന്നാമതായി തിരുനബി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിനക്ക് തടഞ്ഞവനിക്ക് നീ നൽകുക മറ്റുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടഞ്ഞു പിന്നീട് മറ്റൊരവസരത്തിൽ അയാൾക്ക് വല്ലതും കൊടുക്കേണ്ട സാഹചര്യം എന്നാൽ അന്ന് അവൻ എനിക്ക് നൽകിയിട്ടില്ല എനിക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞവനാണ് അതുകൊണ്ട് അവനിക്കും ലഭിക്കാൻ പാടില്ല എന്ന മനസ്സോടുകൂടെയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ നമ്മുടെ വിചാരണ കഠിനകഠോരമായിരിക്കുമെന്ന് ഹദീസിലൂടെ വായിച്ചെടുക്കാൻ കഴിയും ഇങ്ങോട്ട് തടഞ്ഞവനോടും അങ്ങോട്ട് മയത്തിലും നല്ല രൂപത്തിലും പെരുമാറിക്കൊണ്ട് അവനിക്ക് നാം കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ വിഭാഗമായി തിരുനബി പഠിപ്പിച്ചത് ഇങ്ങോട്ട് തടഞ്ഞവനിക്ക് അങ്ങോട്ട് നൽകുക എന്ന സ്വഭാവം നമ്മിലുണ്ട് എങ്കിൽ നമുക്ക് വിചാരണ എളുപ്പമാകാനുള്ളൊരു കാരണമായി തീരുമെന്ന് നബി സല അല്ലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യമായി തിരുനബി സല അല്ലാഹു അലൈവ് തങ്ങൾ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങോട്ട് കുടുംബ ബന്ധം മുറിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവരോട് അങ്ങോട്ട് നമ്മൾ ബന്ധം ചേർക്കുക പലപ്പോഴും അവൻ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനല്ലേ അതുകൊണ്ട് അവൻ വേണമെങ്കിൽ ഇനി എന്നോട് വണ്ടിക്കോട്ടെ എന്ന ഒരു സ്വഭാവവും എന്ന ഒരു നിലപാടും മാറ്റി നമ്മളോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും നിറപുഞ്ചിരിയും പാൽപുഞ്ചിരിയും സമ്മാനിച്ച് ബന്ധം ചേർക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ പരകോടി ജനങ്ങൾ സംഗമിക്കുന്ന മഹറയിൽ കഠിന വിചാരണയ്ക്ക് വിധേയരാകാതെ നമ്മുടെ വിചാരണ അള്ളാഹു എളുപ്പമാക്കി തരുകയും രക്ഷപ്പെടാനുള്ള വഴി അവൻ കാണിച്ചു തരികയും ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ വിഭാഗമായി തിരുനബി സല അല്ലാഹു അലി തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങോട്ട് അക്രമം ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് നൽകുന്ന സ്വഭാവം വിട്ടുവീഴ്ചയുടെ മനോഭാവം നമുക്കുണ്ടായിരിക്കണം ഇങ്ങോട്ട് ആക്രമിച്ചവനെ തിരിച്ച് ആക്രമിക്കാൻ സ്വാധീനവും ആൾഫലവും കൈമുതലായി ലഭിക്കുന്ന സമയത്ത് അത് പ്രതികാരത്തിൻ്റെ നടപടിക്കുള്ള സമയമായി കാത്തു നിൽക്കാതെ അവനോട് മനസ്സിൽ വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ അത് പുറത്തു കൊടുക്കാനുള്ള സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ വിചാരണ എളുപ്പമായി തീരുമെന്ന് തിരുനബിസല്ലാഹു അലി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഈ മൂന്ന് സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ റഹ്മത്ത് ആ മനുഷ്യനെ പൊതിയുകയും അത് കാരണമായി റബ്ബിൻ്റെ റഹ്മത്തോടുകൂടെ അവൻ സ്വർഗത്തിൽ കടക്കുമെന്നും ഈ ഹദീസിൽ നബി സലാഹു അലി വസലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രധാനമായും നമ്മോട് ഇങ്ങോട്ട് ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതല്ല അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നതാണ് പ്രധാന കാര്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്വായിഫിലേക്ക് പ്രബോധനത്തിന് പോയ തിരുനബി സല്ലാഹു അലൈബ് വസലമ്മ തങ്ങളെ കൂക്കിവിളിച്ച് കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ് കാലിൽ നിന്നും രക്തം പൊട്ടി സാഹചര്യം ഉണ്ടായിരുന്നു സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവിൻ്റെ കാലിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ചപ്പോൾ ജബിലലൈ സ്വലാം അടക്കമുള്ള മലക്കുകളുടെ സംഘത്തിൻ്റെ ചോദ്യം ആ കാണുന്ന പർവ്വതങ്ങളെടുത്ത് ത്വായിഫുകാരുടെ ഗ്രാമങ്ങളിലേക്കിട്ട് ആ ഗ്രാമത്തിനെ തന്നെ മുഴുവനായി ജനതയെ തന്നെ മുഴുവനായി നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് അവർക്കറിവില്ലാത്തതുകൊണ്ടാണ് അള്ളാഹു മഹുഫുർലി കൗമി ഫ ഇന്നഹും ലായഅലമോൻ അവർക്കറിവില്ല അതുകൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഇങ്ങോട്ട് അക്രമിച്ചവരോട് വിളിച്ചവരോട് കല്ലെറിഞ്ഞവരോട് സ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ നല്ല ഒരു പ്രതികരണം മുന്നോട്ടു നയിച്ച ആ നേതാവിൻ്റെ അനുയായികളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ കട്ടയാമീൻ അസ്സലാ ലൈക്കും